ഈ വ്ലോഗിൽ യു കെയിലെ ഒരു ബേബി ഷവർ ആണ്. ആഘോഷങ്ങളും നല്ല നിമിഷങ്ങളും നമുക്കൊന്ന് കണ്ടാലോ. നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് സ്വാഗതം. സ്ഥലം യുണൈറ്റഡ് കിങ്ഡം, നാട്ടിലെ വയറുകാണൽ എന്ന് പറയും, ഇവിടെ ബേബി ഷവർ എന്ന് വിളിക്കും. പക്ഷേ എനിക്ക് തോന്നുന്ന യു കെയേക്കാൾ കൂടുതൽ ആഘോഷം ഇപ്പോൾ നാട്ടിലാണ്. എങ്കിലും മലയാളികൾ ചെറിയ നിമിഷങ്ങളെ അവർ മറന്നു കളയുന്നില്ല. അത് വലിയ ആഘോഷങ്ങളും ഒത്തൊരുമയും ഒരു കൂട്ടായ്മയുമായി മാറ്റിയിരിക്കുകയാണ്. ഈ ബേബി ഷവറിൻ്റെ നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുകയാണ് ഞാൻ. ഈ പെട്ടിയാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആകർഷണം. എന്തോ വലിയൊരു നിധിപ്പെട്ടി പോലെ തന്നെയാണ് ഇവൻ ഇവിടെ ഇരുന്ന് പുകയുന്നത്. അകത്ത് വേവുന്ന ചിക്കൻ്റെ മർദ്ദമെല്ലാം മോളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ ഗ്രൗണ്ടിൽ മുഴുവൻ വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ മണം പരക്കുന്നുണ്ട്. ഈ ബാർബിക്യൂ ചിക്കൻ തന്നെയാണ് ഇന്നത്തെ സെന്റർ ഓഫ് അട്രാക്ഷൻ. ആഹാ, എന്ന ടേസ്റ്റ് ആണെന്നറിയോ. ഒരു കൂട്ടം മലയാളികൾ, എല്ലാം വിലപ്പെട്ട നിമിഷങ്ങൾ തന്നെ. ബേബി ഷവർ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഇവർ ഈ കലാപരിപാടിയിൽ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതന്നെ ആ ഗാർഡനിൽ ഒരു ഒച്ചയും അനക്കവും തന്നെയായി. പിള്ളേരും ഓരോ ശബ്ദമുണ്ടാക്കുന്ന ഉപകരണങ്ങളും ഫോട്ടോ സെഷനും ഫുഡും, ആഹാ, മനോഹരമായ നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ. നല്ല കാലാവസ്ഥ, സമ്മർ ആയതുകൊണ്ട് തന്നെ ആ സൂര്യന്റെ ഭംഗി എടുത്തു പറയണം. ഇവരാണ് ഇന്നത്തെ താരങ്ങൾ കേട്ടോ. ജിനോയി ലിൻസി, ഇവരുടെ രണ്ടാമത്തെ കുഞ്ഞിന്റെയാണ് ഈ ബേബി ഷവർ. കൂട്ടുകാരെല്ലാം വന്ന് മനോഹരമായ നിമിഷങ്ങളാക്കി മാറ്റുകയാണ്. എനിക്ക് തോന്നുന്നത് ഇവർ മുമ്പ് പലർക്കും കൊടുത്തതെല്ലാം തിരിച്ചു കൊടുക്കുന്ന നിമിഷങ്ങൾ. പ്രോഗ്രാം മൊത്തം കളർ കോഡിലാണ്, പിങ്ക് കളറാണ്. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയായിരിക്കും. മനോഹരമായ കേക്ക്, ഫ്രൂട്ട്സ് എല്ലാം ഇട്ട് അവർ തന്നെ അത് മനോഹരമാക്കിയിരിക്കുന്നു. കൂട്ടുകാരും ബന്ധുമിത്രാദികളെല്ലാം, ഒത്തുകൂടാവുന്നവരൊക്കെ ഒത്തുകൂടിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നതുമായ തിരക്കിലാണ്. ഗാർഡനിൽ മനോഹരമായി തന്നെയാണ് ഇരിപ്പിടങ്ങൾ. ഈ ഔട്ട്ഡോർ പ്രോഗ്രാം എന്തുകൊണ്ടും വളരെ മനോഹരം തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടെ അവർ ആ ചടങ്ങിന് തുടക്കം കുറിച്ചു. ഇത് കണ്ടപ്പോഴാണ് നാട്ടിലെ വയറുകാണൽ ഓർമ്മ വന്ന്. പെട്ടി കണക്കിന് പലഹാരങ്ങളുമായി എണ്ണങ്ങളുടെ പെരുപ്പം കൊണ്ടും ഒത്തിരി കാണിച്ചു കൂട്ടാറുള്ളത് എനിക്ക് ഓർമ്മ വന്നു. ഇവിടെ ഉള്ള കൂട്ടുകാരെല്ലാം ഒരുമിച്ച് അവരും ആഘോഷിക്കുകയാണ്. ബേബി ഷവർ എന്ന് പറയുന്നു. പലരും സെക്സ് റിവീൽ എന്നെല്ലാം പറഞ്ഞ് ഒരുപക്ഷെ പല ഗെയിമുകളും ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാമുകളൊക്കെയായി ബേബി ആണാണോ പെണ്ണാണോ എന്നെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ പറയാറുണ്ട്. പക്ഷേ ഇവർ തുടക്കത്തിലെ തന്നെ ബേബി ഗേൾ എന്ന് അറിയിച്ചിരിക്കുന്നു. കുട്ടികളൊക്കെ ഒത്തിരി സന്തോഷവാന്മാരാണ്. ഫോട്ടോസ് എടുക്കാനെല്ലാം ക്യൂവിലാണ്. ഒപ്പം ഭക്ഷണത്തിൻ്റെ ആ മണം, അത് മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ആ ബാർബിക്യു തന്നെയാണ് പ്രധാന താരം കേട്ടോ. കേക്കെല്ലാം കട്ട് ചെയ്തു പങ്കിട്ട് കഴിച്ചു. നല്ലൊരു കേക്കായിരുന്നേ. കുട്ടികളെല്ലാം ഒത്തിരി സന്തോഷവാന്മാരാണ്. പല വാദ്യോപകരണങ്ങളും പല ടോയ്കളുമെല്ലാം അവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാം ഒത്തിരി സന്തോഷത്തിലാണ്. ഈ ചിക്കൻ ഉണ്ടാക്കുന്ന പുള്ളിക്കാരനുണ്ടല്ലോ, ജിനോയുടെ ഉറ്റ സുഹൃത്താണ്. പേര് അനിൽ.
ആ യു കെയിൽ മുഴുവൻ ചിക്കൻ ഉണ്ടാക്കാൻ പുള്ളി തയ്യാറാണ് കേട്ടോ. താല്പര്യമുള്ളവർക്ക് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം. പുള്ളി ഒത്തിരി സന്തോഷവാനാണ്. പുള്ളിയുടെ തന്നെയാണ് ഈ ഒരു ഉപകരണം. അതിൽ പുള്ളിക്കാരൻ മെനഞ്ഞെടുക്കുകയാണ് ഓരോ ചിക്കൻ പീസും. വളരെ മനോഹരമായ കലാകാരൻ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. പുള്ളിക്കാരനെ കണ്ടപ്പോൾ എനിക്ക് സഞ്ചാരത്തിലെ ഒരു ഡയലോഗ് പറയണമെന്ന് തോന്നി. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ ഒരു ഡയലോഗ് അതിവിടെ പേസ്റ്റ് ചെയ്താലോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇവിടെ സമ്മറായി കഴിഞ്ഞാൽ ഇതൊരു പതിവ് ശീലമാണ് കേട്ടോ. കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ചിക്കനെല്ലാം പുറത്ത് ഗാർഡനിലിരുന്ന് അവർ ബാർബിക്യൂം എല്ലാം ഉണ്ടാക്കി അത് വീട്ടിൽ തന്നെയല്ല പാർക്കിലും ഔട്ട്ഡോറും എല്ലാം പോയി അവർ ചെയ്യുന്നു. ഇതൊരു വലിയൊരു ബാർബിക്യൂ തയ്യാറാക്കുന്ന സംവിധാനമാണ്. ഇതിൻ്റെ ചെറുത് അവൈലബിൾ ആണ്, എല്ലാ മാർക്കറ്റിലും നമുക്ക് മേടിക്കാൻ കഴിയും. ഫുഡ് റെഡിയായി. വളരെ മനോഹരമായ രീതിയിൽ തന്നെ ആ മണം മൂക്കിലേക്ക് അടിച്ചു കയറുന്നു. ചിക്കൻ വറുത്ത് ഓരോ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. എല്ലും കപ്പയും അത് സബോളയിട്ട് നമ്മളെ മാടി വിളിക്കുകയാണ്. ഒപ്പം തന്നെ നാളികേരത്തിൻ്റെ കൊത്തിട്ട് വെച്ച ബീഫ് കറി, ആഹാ, ഇന്ന് പൊരിക്കും സംഗതി. ഇതെല്ലാം ഇവർ തന്നെ ഉണ്ടാക്കിയത് ആണ് എന്നുള്ളതാണ് ഏറ്റവും മനോഹാരിത. പാലിൽ പഴമാങ്ങ ചേർത്തടിച്ച വളരെ സ്വാദിഷ്ടമായ ഒരു വെൽക്കം ഡ്രിങ്ക്. ആഹാ, ചിക്കൻ്റെ ഇഷ്ടുകറി ഉണ്ടോ? കൊതിയൂറുന്ന രീതിയിൽ തന്നെയാണ്. അത് അവർ തന്നെ ഉണ്ടാക്കിയതും കൂടിയാകുമ്പോൾ ഒത്തിരി നല്ല രീതിയിൽ തന്നെ ആസ്വദിക്കാൻ കഴിയുന്ന നിമിഷങ്ങൾ തന്നെ. ഒത്തിരി വിഭവങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ലൈവായുള്ള ഈ ചിക്കനും ആഹാ എടുത്തു പറയേണ്ടത് തന്നെയാണ്. എല്ലാവരും ഒത്തിരി ആസ്വദിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു. ഇടിയപ്പം അത് വയറ്റിലേക്ക് പോകുവാൻ തയ്യാറായി തന്നെ ഇരിക്കുകയാണ്. മനോഹരമായ രീതിയിൽ തന്നെ എല്ലാവരും ആ നിമിഷത്തെ ആസ്വദിക്കുക തന്നെയാണ്. അവസാന ഘട്ടത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എണ്ണ തീർത്തതിന് മെഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിക്കുന്ന കാരണം എന്നുവെച്ചാൽ കോഴിക്ക് അധികം ഫാറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഓയിൽ കോഴിച്ചു കൊടുക്കുന്നത്. വന്നവരെല്ലാം അവരോടുകൂടെ നിന്ന് ഫോട്ടോസ് എടുത്തും ഭക്ഷണം കഴിച്ചും പഴയ ഒത്തിരി ഓർമ്മകൾ പങ്കുവച്ചും പരസ്പരം മലയാളികളുടെ ഒരു കൂട്ടായ്മയായ ഒത്തിരി സ്നേഹവും സന്തോഷവും എല്ലാം പങ്കുവച്ചുകൊണ്ട് ലിൻസേജിക്കും കുടുംബത്തിനും എല്ലാ ഭാവഭാവങ്ങളും നേർന്നുകൊണ്ട് അവർ അവിടെ നിന്ന് പിരിഞ്ഞുപോയി. അമ്മ പറഞ്ഞ ആള്.